ബിജെപി ജില്ലാ സെക്രട്ടറി സജി ശങ്കർ കൂടി ചേർന്നുണ്ട്. ശ്രീ സജി ശങ്കർ, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾ തന്നെ വളരെയധികം ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് വേണം നമ്മൾ കാണേണ്ടത്. എന്നിരുന്നാൽ കൂടിയും അറിയേണ്ടത്, ഇവിടെ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ ഒരു LDF UDF ഒത്തുകളി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് CPM ഒത്തുകളി എന്ന് പറയുന്ന ഒരു ആരോപണം കൂടി ഉയർന്നു വരികയാണ്. ഒരു പക്ഷേ ഈ ആരോപണങ്ങളെ കൂടി ശരിവെക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഒരു ഭരണ പ്രതിപക്ഷ വികാരം കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കങ്ങൾ തന്നെയല്ലേ ഇത്? കോൺഗ്രസ് ഏത് രീതിയിലും എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നൊക്കെ ധാരണയിലാണ് ചെയ്യണത്. ജയിക്കുമെന്ന് അവർ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. അവരെ അവരിപ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ള വ്യാഖ്യാനമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. തീർത്തും കോൺഗ്രസ് പരാജയ ഭീതി പിടിച്ചിട്ടാണ്. കാരണം LDFന്റെ സ്ഥാനാർത്ഥി നാമാവശേഷമായ പ്രചരണമാണ് നടത്തുന്നത്. LDFന്റെ വോട്ടുകൾ BJPക്ക് മറിയുമെന്നുള്ളതുകൊണ്ടും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ജനവികാരം ഉയരുമെന്നുള്ളതുകൊണ്ടും അവർ ഏത് വിധേനയും ജയിക്കണം എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രയത്നത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും വയനാട് ജില്ലയിൽ കൊണ്ടുവന്ന് കുറെ കിറ്റുകൾ വിതരണം ചെയ്ത് കുറെ മദ്യമൊഴുക്കി കുറെ പണമൊഴുക്കി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ബൂത്തുകളിലേക്ക് ഇപ്പൊ ഗഡുക്കളായിട്ട് പണമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ. കോൺഗ്രസിന്റെ കള്ളപ്പണം പാലക്കാട് മാത്രമല്ല വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഒഴുക്കുകയാണ് അവര്. കിറ്റുകൾ മാത്രമൊന്നുമല്ല, ഇത് ചെറിയ ഒരു പേരുള്ള കിറ്റുകളാണ്. കിറ്റുകളൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപ അവർ ചെലവഴിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ പരാജയം, അത് പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ജയിച്ചു പോയി. പക്ഷേ ഇത്തരത്തിൽ ഇത്തവണ സത്യൻ മുഖേരിയുടെ പ്രചരണം പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മാറിയിരിക്കുന്നു. BJPക്ക് അനുകൂലമാണ്, നവ്യ ഹരിദാസ് അനുകൂലമാണ് സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരം. അതുകൊണ്ട് കിറ്റ് വിതരണം എന്നുള്ളത് ആദിവാസി, പ്രത്യേകിച്ചും തിരുനെല്ലി ആദിവാസി മേഖലയാണ്. ആദിവാസി മേഖലയിൽ കിറ്റുകൾ വിതരണം ചെയ്താൽ ആദിവാസി വോട്ടുകൾ കോൺഗ്രസ് അനുകൂലമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല പണം, ഞാൻ സൂചിപ്പിച്ചു, വലിയ തല്ല കള്ളപ്പണം. ഇപ്പൊ എന്താണോ പാലക്കാട് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ 100 ഇരട്ടി ശക്തിയിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. പ്രത്യേകിച്ചും സുരക്ഷ എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് കള്ളപ്പണം കൊണ്ടുവന്ന ഒരു പ്രയാസവുമില്ല. കണ്ണൂരും അതുപോലെ പിന്നെ കൈപ്പൂരും വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിങ്ങോട്ട് പണം കൊണ്ടുവരാൻ, കള്ളപ്പണം കൊണ്ടുവരാൻ വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് അതിനുവേണ്ടി ഒത്താശ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണി വിജയമാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് കള്ളപ്പണം വയനാട് ജില്ലയിൽ ശക്തമായിട്ട് ഒഴുകുന്നു. കിറ്റുകൾ നാമാവശേഷമായ പേരിൽ മാത്രം, കിറ്റുകളൊന്നുമല്ല, ഇത് ആദിവാസി മേഖലയിൽ വെറുതെ അവരെ പറ്റിക്കാൻ വേണ്ടി അവരുടെ വോട്ട് കിട്ടുന്ന പ്രതീക്ഷ. പക്ഷെ ഇതൊന്നും വിജയിക്കുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കിറ്റുകൾ മാത്രമല്ല ഇവിടെ വലിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൈവശമുള്ള കോടാനുകോടി ഇവിടെ കള്ളപ്പണം അടക്കം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് ഒരു നിരീക്ഷണം കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാലക്കാടേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഈ കള്ളപ്പണം മുഖേനയും കിറ്റ് മുഖേനയും മദ്യം മുഖേനയും പ്രത്യേകിച്ചും ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല എന്ന നിലയിൽ അവിടെ ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രബുദ്ധരായ ജനതയുള്ളതാണ്, അവർ ഈ കാര്യം തിരിച്ചടി കൊടുക്കും. CPM CPIന്റെ അടക്കം വോട്ടുകൾ അത് BJPക്ക് അനുകൂലമാണെന്ന ഭയമാണ് ഇത്തരം നടപടിക്ക് കാരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത്. യെസ്, വളരെയധികം നന്ദി സജി ശങ്കർ പ്രതികരിച്ചതിന്. ഇത് തന്നെയാലും അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ വയനാട് നിന്നും ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഇത്തരത്തിൽ സ്റ്റിക്കർ പതിപ്പിച്ച ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെടുക്കുന്നത്. എന്തുതന്നെയാലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി തന്നെ വേണം ഇതിനെ നോക്കിക്കാണേണ്ടത്.